ഇന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിധി പറയുന്ന ദിവസമാണ് വിധി പറയാനായി മാറ്റിവെച്ചു ഇന്നാണ് ആ ഇരുപത്തിയെട്ട് വിധി ദിനം വരികയായി ഇന്ന് തന്നെയാണ് പാനൂരിൽ ആയിരക്കണക്കിന് ബി ജെ പി ബി ജെ പി വിമതർ സി പി എമ്മിലേക്ക് വരുന്ന ദിനവും വലിയൊരു പൊതുയോഗം വെച്ച് പാനൂരിൽ പിണറായി വിജയൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ആയിരക്കണക്കിന് ബി ജെ പി വിമതരെ സി പി എമ്മിലേക്ക് സി പി എമ്മിൻ്റെ ചെങ്കുടിക്കെ തണലിലേക്ക് സ്വീകരിക്കുന്നതും ഇന്ന് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനമാണ് ഈ ദിവസം സി പി എമ്മിന് മാത്രമല്ല വി എസിനെ സംബന്ധിച്ചും പ്രധാനമാണ് കാരണം ഈ രണ്ട് കാര്യങ്ങൾ ടി പി വധവുമായി ബന്ധിപ്പിച്ചും അതുപോലെ വിമതരെ സ്വന്തം കൊടിക്കീഴിലേക്ക് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചും വി എസ് അച്യുതാനന്ദനെ വ്യത്യസ്ത അഭിപ്രായമാണ് പാർട്ടിയുടെ ഇതിൽ നിന്ന് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് പരമപ്രധാനമായ ഈ ദിവസത്തിൻ്റെ വാർത്താ പ്രാധാന്യം മലയാളം മനോരമ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു വി എസിന് പരസ്യ അന്ത്യശാസനം എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത മനോരമയുടെ ലീഡ് വാർത്തയിലൂടെ നമ്മെ തേടിയെത്തുന്നത് വി എസ്സിൻ്റെ വിയോജിപ്പ് ടി പി കേസിലും ബി ജെ പി വിമതരെ സ്വീകരിക്കുന്നതിലും വി എസിൻ്റെ നടപടി കേന്ദ്ര നേതൃത്വം പരിശോധിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി എടുത്ത നിലപാടിനോട് കേന്ദ്ര നേതൃത്വം യോജിക്കുകയും ചെയ്തിരിക്കുന്നു വി എസിൻ്റെ കാര്യത്തിൽ പാർട്ടി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക പാർട്ടി നിലപാടിൽ നിന്ന് ഭിന്നമായി പരസ്യ നിലപാട് പ്രതിപക്ഷ നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ വി എസ് അച്യുതാനന്ദൻ സ്വീകരിക്കരുത് എന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ അന്ത്യശാസനം വി എസിൻ്റെ വിവാദ പ്രസ്താവനകൾ പരിശോധിച്ച് ഉചിത നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റിയോട് ആവശ്യപ്പെടാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു വി എസിനെതിരായ പ്രമേയം അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റി അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു ടി പി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാനുള്ള നിയമാധികാരം സർക്കാരിനില്ല എന്ന് സി പി ഐ സി പി എം അഭിപ്രായപ്പെട്ടു കോടതി കുറ്റക്കാരെന്ന് കണ്ട പാർട്ടി അംഗങ്ങൾക്കെതിരെ നടപടി വേണമെന്ന വി എസിൻ്റെ ആവശ്യവും സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചില്ല എന്ന് പറയുന്ന ഈ ലീഡ് വാർത്തയുടെ ഉള്ളിൽ പെട്ടി വാർത്തയായി മറ്റൊരു കാര്യം കൂടി മലയാളം മലയാള മനോരമ തരുന്നു ശിക്ഷ ഇന്ന് ഒപ്പം സ്വീകരണവും ഇന്ന് തന്നെ വി എസ് പാർട്ടി നിലപാടിനോട് വിയോഗിച്ച രണ്ട് കാര്യങ്ങളിലും ഇന്ന് നിർണായക ദിനം ടി പി വധക്കേസിൽ മൂന്ന് സി പി ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്കുള്ള ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും വിധി വന്ന ശേഷം സി ബി ഐ അന്വേഷണ ആവശ്യത്തിന്മേൽ തീരുമാനമുണ്ടാകും എന്നാണ് സൂചന കണ്ണൂരിൽ പാർട്ടി വിട്ട് സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച മുൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഒ കെ വാസു സെക്രട്ടറി എ അശോകൻ എന്നിവർക്കും അനുയായികൾക്കും ഇന്ന് അഞ്ചുമണിക്ക് പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും മലയാള മനോരമ മനോരമയുടെ ഇന്നത്തെ ഒന്നാം പേജിൽ ഒന്നാമത്തെ വാർത്ത ഇതാണെങ്കിൽ രണ്ടാം വാർത്തയായി നമ്മെ തേടിയെത്തുന്നത് ജെ എസ് എസിൻ്റെ പിളർപ്പാണ് മൂന്നാം വാർത്തയായി നമ്മെ തേടിയെത്തുന്നത് ടി പി കേസ് പ്രതികൾക്ക് ഫോൺ ഉപയോഗിച്ച വാർത്തയാണ് പിന്നെ ഒന്നാം പുറത്ത് ടി പി കേസ് ശിക്ഷാവിധിയും വാർത്തയുമെല്ലാം വരുന്നതോടെ ഏകദേശം സി പി എം മയമായിരിക്കുന്നു സി പി എം വിരുദ്ധമയം എന്ന് വേണം പറയാൻ മനോരമയുടെ ഒന്നാം പേജ് ടി പി വധക്കേസിൻ്റെ ഭാഗം മാത്രമായി എ ഏതായാലും സി ബി ഐക്ക് വിടാനാകുമോ അതേ സംബന്ധിച്ച് ഒരു വിചാരം ഇന്ന് മാതൃഭൂമിയുടെ വാർത്തയും വീക്ഷണവും പേജിൽ എം പി സൂര്യദാസ് നടത്തുന്നുണ്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ആ വാർത്തയിൽ ടി പി വധക്കേസ് അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുന്ന കാര്യം സംശയമാണ് കെ കെ രമ മൂന്നാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കാനിരിക്കുന്നു വി എം സുധീരനടക്കം പ്രതാപനടക്കം വി ഡി സതീശനടക്കം ധാരാളം ആളുകൾ സി ബി ഐ കേസ് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു സി ബി ഐ അന്വേഷണ വാദം തെറ്റല്ല എന്ന് വി എസ് പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ കേസ് സി ബി ഐക്ക് അന്വേഷിക്കാൻ കഴിയുമോ സി പി എമ്മിന കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുണ്ട് അന്വേഷിക്കാൻ കഴിയില്ല അത്തരമൊരു കീഴ്വഴക്കമില്ല എന്ന് സി പി എം പറയുമ്പോൾ എം പി സൂര്യദാസ് അതിനോട് യോജിച്ചുകൊണ്ട് ഒരു വാർത്ത തരുന്നു വാർത്ത ഇങ്ങനെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന സി പി ഐയെ കൊണ്ട് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചെങ്കിലും അന്വേഷണം ഏറ്റെടുക്കാൻ സി ബി ഐ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ സംശയം തുടരുന്നു കേസിലെ പന്ത്രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി വിധി പ്രസ്താവിച്ച ശേഷം തുടർന്നുള്ള സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിന് ശേഷം വിചാരണ പൂർത്തിയായി വിധി പ്രസ്താവിച്ച കേസ് അന്വേഷിക്കാൻ കീഴ്വഴക്കമനുസരിച്ച് അനുസരിച്ച് സി ബി ഐ വൈമനസ്യം കാട്ടുമോ എന്ന് നിയമവൃത്തങ്ങൾക്ക് സംശയമുണ്ട് കാരണം മാറാട് കേസിൽ ഇത്തരമൊരു നീക്കം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഉന്നതതല ഗൂഢാലോചന പണസ്രോതസ് വിദേശ ബന്ധം തുടങ്ങിയവ സി ബി ഐ അന്വേഷിക്കാൻ മാറ്റിവെക്കപ്പെട്ടിരുന്നു അപ്രകാരം ഭാഗികമായി ഒരു കേസ് സി ബി ഐക്ക് ഏറ്റെടുക്കാനാകില്ല എന്ന സി ബി ഐ സുപ്രീം കോടതിയിൽ പറയുകയും സുപ്രീം കോടതി തന്നെ പരമോന്നത കോടതി തന്നെ സി ബി ഐയുടെ വാദം അംഗീകരിക്കുകയും ചെയ്ത ഭൂതകാല പശ്ചാത്തലമുള്ള സ്ഥിതിക്ക് ഭാഗം മാത്രമായി സി ബി ഐക്ക് ഈ കേസ് നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നു മാതൃഭൂമിയുടെ ഈ വാർത്ത രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ലാവ്ലിൻ കേസിൻ്റെ ശബ്ദായമാനമായ പ്രചരണ കോലാഹലം ഉണ്ടായത് നമുക്കറിയാം ആ കേസ് ഒടുവിൽ എന്തായി മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നത് പോലെ പ്രാഥമിക വിചാരണയ്ക്ക് പോലും യോഗ്യതയില്ലാത്ത കേസാണ് ഇത് എന്ന് ജഡ്ജി വിധിക്കുക പോലും ചെയ്തു ഇന്ന് സി ബി ഐയും ആ കേസ് ഏറ്റെടുക്കുന്നില്ല സി ബി ഐ മേൽ അപ്പീൽ നൽകുമോ എന്ന കാര്യം സംശയമായി നിൽക്കുന്നു ആ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മറ്റൊരു സി ബി ഐ കേസിനെ സംബന്ധിച്ച ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചാണ് ഇത് വന്നിരിക്കുന്നത് എന്ന നിലയ്ക്ക് കോൺഗ്രസ് ടി പി വധ കേസ് ആയുധമാക്കും എന്ന് മംഗളം നിരീക്ഷിക്കുന്നു ടി പി കേസ് കോൺഗ്രസ് ആയുധമാക്കുന്നു സി ബി ഐ അന്വേഷിച്ചേക്കില്ല ആയുധമാക്കും പക്ഷേ സി ബി ഐ അന്വേഷിക്കില്ല ഇതാണ് മംഗളത്തിൻ്റെ നിലപാട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐയുടെ കയ്യിലെത്തിയേക്കില്ല ടി പി കേസ് സി ബി ഐക്ക് വിടുന്നതിനുള്ള കോൺഗ്രസിൻ്റെ വൈമനസ്യമാണ് കാരണം ചില നേതാക്കൾക്കൊഴികെ ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ ഇരു ഗ്രൂപ്പുകൾക്കും ഒരേ അഭിപ്രായമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ടി പി കേസ് സി ബി ഐയുടെ കയ്യിലെത്തുന്നതിനോട് വലിയ താല്പര്യമില്ല ഇനി എത്തിച്ചാൽ തന്നെ സി ബി ഐക്ക് അത് ഏറ്റെടുക്കാനാവില്ല എന്ന നിലയ്ക്കുള്ള നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നു ഏതായാലും കെ കെ രമയുടെ മൂന്നാം തീയതിയിലെ സത്യാഗ്രഹം നടക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം അത്തരമൊരു സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ സി പി ഐ എമ്മിനകത്ത് നിന്ന് വി എസ് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സി പി എമ്മിനകത്തുള്ള വിഭാഗീയത തലമുക്കാൻ ഇടയുണ്ട് അതൊരു വാർത്താ പ്രാധാന്യം നേടും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ ആ ദൗർബല്യം തിരഞ്ഞെടുപ്പിൽ മുതലാക്കാമെന്ന് കോൺഗ്രസും വിചാരിക്കും അതുകൊണ്ട് വലിയ ഒച്ചപ്പാടും ബഹളവും സമരവും നിരാ അനിശ്ചിതകാല നിരാഹാര സമരവും ഒക്കെ ഉണ്ടാകും അതൊക്കെ അരങ്ങേറും പക്ഷേ സി ബി ഐ കേസ് ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്നാണ് പത്രലോകം ഏതായാലും ഇതുമായി ബന്ധിപ്പിച്ച് നമ്മോട് പറയുന്നത് കേരളത്തിലെ പോലീസിൽ ഒരഴിച്ചുപണി വരുന്നു പോലീസ് സേനയെ തന്നെ രണ്ടായി വീതിക്കുന്നു ഒന്ന് ക്രമസമാധാനം പാലിക്കാനുള്ള സേന മറ്റൊന്ന് കുറ്റാന്വേഷണം നടത്താനുള്ള സേന അതേ സംബന്ധിച്ച പ്രാഥമികമായ ഈ വിഭജനം വരുത്തൽ പ്രക്രിയ കാസർഗോഡ് നിന്ന് ആരംഭിക്കാൻ പോകുന്നു എന്ന് പുതിയ ആഭ്യന്തര കാര്യമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം മംഗളം ഒന്നാം പേജ് വാർത്തയാക്കിയിരിക്കുന്നു പ്രത്യേക പ്രാധാന്യത്തോടെ ഒരു ടിൻ്റ് വാർത്തയായിട്ടാണ് മംഗളം അത് തരുന്നത് ഉദിനൂർ സുകുമാരൻ കാഞ്ഞങ്ങാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണവും വിഭജിക്കുന്നു ആദ്യ പരീക്ഷണം കാസർഗോഡ് സംസ്ഥാന പോലീസ് സേനയിൽ ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണവും വിഭജിക്കുന്നു ഇതോടെ പോലീസിൻ്റെ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കണക്ക് കൂട്ടൽ നടന്നാൽ കൊള്ളാം ടി പി വധക്കേസിൻ്റെ ശിക്ഷാവിധി ഇന്നറിയാം അതുകൊണ്ട് കേരള ഗൗമുദി അത് ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു സജിത്രമാണ് ആ വാർത്ത ടി പി വധക്കേസ് ശിക്ഷാവിധി ഇന്ന് വധശിക്ഷയോ ജീവപര്യന്തമോ രണ്ടിലൊന്ന് ഉറപ്പായിരിക്കും വധശിക്ഷ നൽകണം അത് റേറമന്തി റേറസ്റ്റ് എന്ന പട്ടികയിൽ വരുന്ന കേസാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതാ ഏതായാലും ഇന്ന് പതിനൊന്ന് മണിയോടെ നമുക്ക് അത് അറിയാറാകും ആ വാർത്ത കേരള ഗൗമുദി തരുന്നത് ഇങ്ങനെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പന്ത്രണ്ട് പ്രതികളുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും ഈ പശ്ചാത്തലത്തിൽ ശിക്ഷ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ വടകര മേഖലയാകെ പുകയുന്നു എന്നാണ് കേരളകൗമുദി ലേഖകൻ്റെ നിരീക്ഷണം അതും ഒന്നാം വാർത്തയ്ക്കൊപ്പം തന്നെ കേരളകൗമുദി തന്നിരിക്കുന്നു അതിങ്ങനെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പന്ത്രണ്ട് പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ വടകര മേഖലാ സംഘർഷഭരിതമായി രണ്ട് വീടുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം ഉണ്ടായി രണ്ടിടങ്ങളിൽ സി പി എം ആർ എം ബി പ്രവർത്തകർ തമ്മിൽ സംഘട്ടനമുണ്ടാവുകയും ചെയ്തു അതാണ് കേരളകൗമുദി ഇന്ന് ഒന്നാം പേജിലെ ഒന്നാമത്തെ വാർത്തയാക്കി നമുക്ക് എത്തിച്ചു തരുന്നത് ബി ജെ പിയുടെ കാവിക്കൊടി ഒഴിവാക്കി ഇനി ചെങ്കൊടിയുടെ തണലുകൾ ആയിരങ്ങൾ തേടാൻ പോകുന്ന വാർത്ത ഇന്ന് ദേശാഭിമാനി തന്നെ അതിൻ്റെ പൊതു വാർത്താ പേജിൽ തന്നിരിക്കുന്നു കൗതുകകരമാണ് ബി നിന്ന് വരുന്ന വിമതന്മാരുടെ സംഘം ചേരൽ